പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നു. ഡൽഹിയിൽ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകിയതിന് അറസ്റ്റിലായ ചന്ദ്രശേഖർ ആസാദിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭീം ആർമി ഇന്ന് മാർച്ച് നടത്തും. ജാമിയ മിലിയ സർവകലാശാല വിദ്യാർത്ഥികൾ ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. പ്രതിഷേധങ്ങൾ പടരുന്നതിനിടെ കേന്ദ്രമന്ത്രിസഭായോഗം ഇന്ന് നടക്കും. പൗരത്വ ഭേദഗതി നിയമം, എൻആർസി എന്നിവയ്ക്കെതിരായ പ്രതിഷേധങ്ങൾ മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. ഡൽഹിയിലെ സീലാംപൂരിൽ നടന്ന സംഘർഷങ്ങളിൽ അഞ്ചു പേരെ കൂടി അറസ്റ്റ് ചെയ്തു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളിൽ ഐക്യം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മുഖ്യമന്ത്രിമാർക്ക് കത്തയക്കുകയും ചെയ്തു. എം പി പ്രദീപ് കുമാർ വിശദാംശങ്ങളുമായി. പ്രദീപ്, ഇന്നിപ്പോൾ ഡൽഹി വീണ്ടും ഒരു പ്രതിഷേധത്തിന്റെ കേന്ദ്രമാവുകയാണെന്നാണോ? എപ്പോഴാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, ഒപ്പം തന്നെ ഭീം ആർമിയുടെ പ്രതിഷേധമൊക്കെ ഉണ്ടല്ലോ? അനുജ, ഇന്നിപ്പോൾ ഈ മണ്ഡി ഹൗസ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മണ്ഡി ഹൗസാണ് ഇന്നത്തെ സമരങ്ങളുടെ ഒരു പ്രധാന പോയിന്റ് എന്ന് നമുക്ക് ഇതിനെ പറയേണ്ടി വരും. ഉച്ചയ്ക്ക് 12:30 ഇവിടെ ജാമിയ മിലിയ വിദ്യാർത്ഥികളും മറ്റ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഒപ്പം തന്നെ സ്വരാജ് അഭിയാന്റെ നേതാവ് യോഗേന്ദ്ര യാദവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ എത്തും. അതുപോലെ ഭീം ആർമി പ്രവർത്തകരും ഇവിടെ എത്തും. നമുക്കറിയാം ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് ഇപ്പോൾ ജയിലിലാണ്, റിമാൻഡിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മോചിപ്പിക്കണം, അല്ലെങ്കിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന കള്ളക്കേസാണെന്ന്, അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളാണ് ഭീം ആർമി ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യോഗേന്ദ്ര യാദവ് ഇങ്ങനൊരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഈ പറഞ്ഞ ജാമ്യ വിദ്യാർത്ഥികൾ, മറ്റു വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ, ഇതോടൊപ്പം തന്നെ ആക്ടിവിസ്റ്റുകൾ, യോഗേന്ദ്ര യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സ്വരാജ് അഭിയാൻ്റെ പ്രവർത്തകർ, ഒപ്പം ഈ ഭീം ആർമി പ്രവർത്തകർ തുടങ്ങിയവരെല്ലാം തന്നെ ഉച്ചയ്ക്ക് 12:30 ഇവിടെ നിന്ന് പ്രകടനം ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജന്തർമന്ദറിലേക്കാണ് പ്രകടനം തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി പോലീസ് സന്നാഹം ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും അടുത്ത മണിക്കൂറുകളിൽ വലുതോതിലുള്ളൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കും. കാരണം ഇതിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഡൽഹി പോലീസിനെ സംബന്ധിച്ചുള്ള സൂചനകളൊന്നും തന്നെ നൽകിയിട്ടില്ല. എന്തായാലും ഇപ്പോഴിവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ പോലും ഇന്നൊരു വലിയ സമരമായി തന്നെ ഈ ഒരു പ്രതിഷേധം മാറുമെന്നാണ് അറിയുന്നത്. കാരണം നൂറുകണക്കിന് ആൾക്കാർ, വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും രാജ്യതടസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഈ പ്രതിഷേധങ്ങളുടെ ഒരു കേന്ദ്രമായി തന്നെ മാറുമെന്നത് യാതൊരു സംശയവുമില്ല. അനുജ, ഇതിപ്പോൾ പ്രദീപ്, കേന്ദ്രമന്ത്രിസഭായോഗം ചേരാനിരിക്കുകയാണ്. നമുക്കറിയാം വലിയ പ്രതിഷേധം ഇന്നടക്കം രാജ്യ തലസ്ഥാനത്ത് നടക്കാനിരിക്കെ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ഈ കേന്ദ്രമന്ത്രിസഭാ യോഗത്തെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഇപ്പോൾ വലിയ തോതിലുള്ളൊരു പ്രതിഷേധം ഇപ്പോൾ രാജ്യത്താകെ തന്നെ അലയടിക്കുന്നുണ്ട്. മാത്രമല്ല 11 മുഖ്യമന്ത്രിമാർ തങ്ങളുടെ സംസ്ഥാനത്ത്, അതായത് 11 സംസ്ഥാനങ്ങളിൽ NRC നടപ്പാക്കില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി ഇന്നലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയാണ് ഏറ്റവും അവസാനമായി ഈ ദേശീയ പൗരത്വ രജിസ്റ്റർ ഒരു കാരണവശാലും ആന്ധ്രാപ്രദേശിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP യുമായി ചേർന്ന് നിൽക്കുന്നവർ പോലും ഇപ്പോൾ ഇതിൽ നിന്നും പിന്തിരിയുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളിലും അനുകൂലിച്ച പാർട്ടികൾ തന്നെ ഇപ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. NDA സഖ്യകക്ഷികൾ ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ ചർച്ചകൾ ആവാമായിരുന്നു എന്ന മട്ടിലുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. മാത്രമല്ല NDA യോഗം അടിയന്തരമായി വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി തന്നെ ഒരു ഇപ്പോൾ ജാർഖണ്ഡിൽ ഇന്നലെ ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട പരാജയം, ഇതെല്ലാം തന്നെ സ്വാഭാവികമായും ഒരു മാറി ചിന്തിക്കലിലേക്ക് സർക്കാർ രഹസ്യക്കാരനെ കൊണ്ടുപോകുമ്പോൾ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗവും ഏറ്റവും നിർണായകമാകുന്നതും. അനുജ, ഒപ്പം മമതാ ബാനർജിയുടെ കത്ത്, ഇന്നിപ്പോൾ അവർ കത്തയച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരടക്കമുള്ളവർക്ക് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇന്നത് അടക്കം. അവർ എന്തൊക്കെ കാര്യങ്ങൾ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്? ഒരുപക്ഷെ പ്രതിപക്ഷ ഐക്യത്തിലേക്ക് അത് ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തുന്നതിനുള്ളൊരു മുൻകൈ എടുക്കലാണ് മമതാ ബാനർജി ഈ നീക്കത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന് കൂടി വിലയിരുത്താൻ കഴിയില്ലേ? അനുജ, പ്രതിപക്ഷ ഐക്യം ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നൊരു ചോദ്യമാണ് മമതാ ബാനർജി ഉയർത്തുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഏറ്റവും വലിയൊരു ആക്രമണത്തെ നേരിടുന്ന ഒരു സന്ദർഭമാണ്. ഈ സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് തന്നെ നീങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് മമതാ ബാനർജി
കത്തയച്ചിരിക്കുന്നത് ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പാർട്ടികളുടെ നേതാക്കൾക്കും കത്തയച്ചിട്ടുണ്ട് ഒരുമിച്ച് നിൽക്കണം ഈ സമയത്ത് പ്രതിപക്ഷ ഐക്യത്തിന്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഐക്യം കൃത്യമായി തന്നെ രൂപപ്പെട്ട് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മമതാ ബാനർജി ഈ മുഖ്യമന്ത്രിമാർക്കും അതായത് പ്രതിപക്ഷം പ്രതിപക്ഷത്തെ പാർട്ടികൾ നയിക്കുന്ന മുഖ്യമന്ത്രി ആ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നും മമതാ ബാനർജി കൊൽക്കത്തയിൽ പ്രതിഷേധ പരിപാടികൾ ഇന്നും തുടരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അനുജ ഇന്നും രാജ്യ തലസ്ഥാനത്ത് പ്രതിഷേധങ്ങളുണ്ടാകും ജാമ്യ മിലിയ വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ച് ഇന്ന് നടക്കാനിരിക്കുന്നു ഒപ്പം തന്നെ ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടാകും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് ആഹ്വാനം നൽകിയിട്ടുണ്ട് ഒപ്പം മമതാ ബാനർജി പ്രതിപക്ഷ നേതാക്കൾക്ക് കത്ത് നൽകിയിരിക്കുന്നു ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗവും ചേരും